സർക്കാർ ഓഫീസുകളൊന്നും കയറി ഇറങ്ങാതെ കേരളത്തിൽ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ? ഭാര്യയും ഭർത്താവും രണ്ടിടത്താണെങ്കിൽ പോലും ഓൺലൈനായി രജിസ്ട്രേഷനും കഴിഞ്ഞ് വിവാഹ സർട്ടിഫിക്കറ്റ് വാട്സപ്പിൽ കിട്ടുമോ? നമ്മുടെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥലം ഏത് സോണിൽ പെടും, അവിടെ ഒരു കെട്ടിടം എത്ര മീറ്ററിൽ പണിയാം തുടങ്ങി ബിൽഡിംഗ് പെർമിറ്റ് വരെ ഒറ്റ ആപ്പിലൂടെ കിട്ടാൻ വഴിയുണ്ടോ? ജനുവരി 1 മുതൽ ഇതെല്ലാം നടക്കും. വിവാഹ രജിസ്ട്രേഷനാണ് ഈ കാണുന്നത്. ഫോണോ അല്ലെങ്കിൽ ഇതുപോലെ ലാപ്ടോപ്പോ ഉണ്ടെങ്കിൽ വിവാഹം രജിസ്റ്റർ ചെയ്യാം. ഭാര്യയും ഭർത്താവും രണ്ടിടത്താണെങ്കിലും രേഖകളുള്ളവർക്ക് എവിടെ ഇരുന്നാലും രജിസ്ട്രേഷൻ നടക്കും. അതിന് കേസ്മാർട്ട് ആപ്പിൽ ലോഗിൻ ചെയ്താൽ മാത്രം മതി. ഒരു സ്ഥലം ഇങ്ങനെ ആപ്പിൽ അടയാളപ്പെടുത്തിയാൽ ലഭിക്കുന്ന വിവരങ്ങൾ കേട്ടാൽ കേസ്മാർട്ട് എത്ര ഗംഭീരമാണെന്ന് മനസ്സിലാകും. സ്ഥലത്ത് എത്ര ഉയരത്തിൽ കെട്ടിടം പണിയാം, സെറ്റ് ബാക്ക് എത്ര മീറ്റർ വേണം, ഈ സ്ഥലം തീരപരിപാലന നിയമപരിധി, എയർപോർട്ട്, റെയിൽവേ സോണുകളിൽ ഉൾപ്പെട്ടതാണോ എന്നതടക്കമുള്ള വിവരങ്ങളെല്ലാം റെഡി. ചട്ടപ്രകാരമുള്ള അപേക്ഷ സമർപ്പിച്ചാൽ മിനിറ്റുകൾക്കുള്ളിൽ ബിൽഡിംഗ് പെർമിറ്റും കിട്ടും. അതായത് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങളെല്ലാം കേസ്മാർട്ട് എന്ന ഒറ്റ ആപ്പിലൂടെ ഇനി മുതൽ ലഭിക്കും. സിറ്റിസന് ഒരു ആപ്പ് മതി, അല്ലെങ്കിൽ ഒരു ഇൻ്റർഫേസ് മതി. അത് ആദ്യമേ തുടങ്ങുമ്പോൾ തദ്ദേശം എന്ന് വെച്ചോളൂ. പിന്നെ നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്സും ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു തോട്ട് പ്രോസസ്സിലാണ് കേസ്മാർട്ട്. അപ്പോൾ ജോയ്ഫുൾ സിറ്റിസൻസ്, ജോയ്ഫുൾ എംപ്ലോയീസ്. ഇപ്പം നമ്മൾ ലോഞ്ച് ചെയ്യുന്ന സിറ്റിസൺ ഫേസിംഗ് മോഡ്യൂൾസ് ആണ്. ഒരു 9 മോഡ്യൂൾസ് ആണ് നമ്മൾ സിവിൽ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതിൽ ബർത്ത്, ഡെത്ത്, ജനനം മരണം, പിന്നെ അഡോപ്ഷൻ, മാരേജ്, പിന്നെ 2nd പ്രോപ്പർട്ടി ടാക്സ് പേയ്മെൻറ്റ്, പിന്നെ ബിൽഡിംഗ് പെർമിറ്റ്, പിന്നെ പബ്ലിക് ഗ്രീവൻസ് റിട്രസൽ. സോ ഇതിനൊക്കെ അനുബന്ധമായിട്ട് ബേസ് ആയിട്ടിരിക്കുന്ന ഫയൽ മാനേജ്മെൻ്റ് ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്, ഫൈനാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ എല്ലാം കൂടി ചേർത്ത് 9 മോഡ്യൂൾസാണ് നമ്മൾ 1/1/2024 കൊച്ചിയിൽ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ലോഞ്ച് ചെയ്യുന്നത്. സർട്ടിഫിക്കറ്റുകളെല്ലാം ആപ്പ് വഴി നമുക്ക് വാട്സാപ്പിൽ ലഭ്യമാകുമെന്നതാണ് കേസ്മാർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ജനന മരണ സർട്ടിഫിക്കറ്റുകൾ, വാണിജ്യ ലൈസൻസുകൾ, വസ്തുനികുതി, പൊതുജന പരാതി പരിഹാരം തുടങ്ങിയ സേവനങ്ങളാണ് ആദ്യഘട്ടത്തിൽ. കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും തുടക്കമിടുന്ന ആപ്പിൻ്റെ പ്രവർത്തനം 1 മുതൽ പഞ്ചായത്തുകളിലേക്കും എത്തും. തദ്ദേശ വകുപ്പിനു വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷനാണ് ആപ്പ് വികസിപ്പിച്ചത്. സർക്കാർ സേവനങ്ങളെല്ലാം ഒറ്റ ആപ്പിൽ ലഭിക്കുന്ന സംവിധാനം രാജ്യത്ത് തന്നെ ഇതാദ്യം.